ഇപ്പോൾ എതിർപ്പുകളുടെ കാലം മാറിയിരിക്കുന്നു. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നിരവധി ലൈവ് ഷോസ്, പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ ആരാധകരുടെ പ്രചോദനങ്ങൾ, ഒരേപോലെ ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന ഒരുപറ്റം കൂട്ടുകാർ, കോസ്റ്റ് റൈഡേഴ്സ് നമ്പർ വൺ ആവുന്നത് ഇങ്ങനെയൊക്കെയാണ്. கோஸ்ட் ரைடர்ஸ் நான் ஃபஸ்ட்டு கோஸ்ட் ரைடர்ஸ் பற்றி எதுவுமே தெரியாது. ஃபஸ்ட்டு அபி செந்தில் கூட தான் ப்ராக்டிஸ் பண்ணிகிட்டு இருந்தேன். அவங்க கோஸ்ட் ரைடர்ஸ் டீமில் இருந்தாங்க. அவங்க ஃபஸ்ட்டு அவங்க கோஸ்ட் ரைடர்ஸ்க்கும் என்னை பற்றி தெரியாது, என்னை பற்றியும் கோஸ்ட் ரைடர்ஸ் தெரியாது. அபி செந்தில் தான் ரெக்கமெண்ட் பண்ணி, இந்த மாதிரி நல்ல ஸ்டண்ட் ரைடர் இருக்கான், அவனுக்கு பேக்கப் எதுவும் இல்லை, சும்மா தான் இருக்கான், நம்ம டீமில் ஜாயின் பண்ணிக்க முடியுமான்னு சொல்லி ஃபஸ்ட்டு இன்ட்ரோ ஆகி சின்ன சின்னதாக பழகி அதுக்கப்புறம் தான் கூட சேர்ந்து, அப்புறம் எனக்கு என்ன அவங்களுக்கு ரொம்ப பிடிச்சி போய் அவங்க டீமில் ஜாயின் பண்ணி அப்புறம் ஸ்டன்ஸ் பண்ண அவங்க கூட சேர்ந்து ஷோ பண்ண ஆரம்பித்தேன். வி ஆல் ஷேர்ஸ் சிமிலர் பேஷன், இட்ஸ் ஆல் அபவுட் பைக்ஸ், நத்திங் எல்ஸ். பைக்ஸ், மெஷின்ஸ், இதனால் குறி இந்தியன் மார்க்கெட்டில் கிட்டிருந்த வண்டிகள் அப்டேட்டட் நாலேஜ், அது மாத்திரம் இல்லை, வி ஆல்வேஸ் வெஸ்ட் தட் சம்திங் பிக், அதாவது வண்டிகள் யூரோப்பிலும் யுஎஸ்லக்கே இறங்கின போலத்த வண்டிகளோட வந்திருந்தெங்கில் ടീമും വളർന്നതോടെ ഈ ഓരോ വിങ്സും വളർന്നു. അതിന് അനുസരിച്ചുള്ള എക്യുപ്മെൻറ്സ് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ പ്രൊഡക്ഷൻ വിങ് ഉണ്ട്. പ്രൊഡക്ഷനാണ് ഞങ്ങളെ വീഡിയോസ് ഫോട്ടോസ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്നത്, അത് റിലീസ് ചെയ്യുന്നത്, അത് എഡിറ്റ് ചെയ്യുന്നത്, ഇറക്കുന്നത്. അപ്പം ഇപ്പം ജാനുവരിയിൽ നടന്ന ഒരു ഇവൻ്റ് ഉണ്ട്, മുംബൈ ഇൻ്റർനാഷണൽ മോട്ടോർ ഷോ. അതൊരു മോട്ടോർ ഓട്ടോ എക്സ്പോ ആണ്, ടൈംസ് ഓഫ് ഇന്ത്യ നടത്തുന്ന. അതിന് പൾസറിന് വേണ്ടി കംപ്ലീറ്റ് ഇവൻ്റ് കവർ ചെയ്തത് തന്നെ ഞങ്ങൾ ഗോസ്റ്റ് റൈഡേഴ്സ് പ്രൊഡക്ഷൻസ് ആണ്. ഒരു വീഡിയോ ചെയ്തതാണ് ഞങ്ങൾക്ക് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലും മെച്ചപ്പെട്ട രീതിയിൽ കുറച്ചുകൂടെ നല്ലൊരു വീഡിയോ അടുത്തത് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ സെക്കൻഡ് വീഡിയോയ്ക്ക് ശേഷം തേർഡ് വീഡിയോ, ഫോർത്ത് വീഡിയോ, ഫിഫ്ത്ത് വീഡിയോ വരെ ഞങ്ങളിങ്ങനെ റെഗുലർ ഇൻ്റർവെൽസിൽ വീഡിയോസ് ഇറക്കിക്കൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും ഞങ്ങളെ ഫാൻ ബേസ് ആയാലും വെൽവിഷേഴ്സ് ആയാലും അത് കൂടാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും ഗോസ്റ്റ് റൈഡേഴ്സിന് ഒരു മൈലേജ് നൽകിയ വീഡിയോ എന്ന് പറയുന്നത് ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ ഫിഫ്ത്ത് വീഡിയോ എന്ന് ഞങ്ങൾ നമ്മൾ അഞ്ചാമതിറക്കിയ ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ ഫിഫ്ത്ത് വീഡിയോ ആണ്. അതിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്റ്റൺസും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള സ്റ്റൺസും അത്യാവശ്യം നല്ല വിഷ്വൽസും ഒരു നല്ലൊരു വെൽ സ്ക്രിപ്റ്റഡ് ഒരു വീഡിയോ ആയിരുന്നു അത്. അത് നമുക്ക് വളരെയധികം പോപ്പുലാരിറ്റി തന്ന ഒരു വീഡിയോ ആണ് ഗോസ്റ്റ് റൈഡേഴ്സ് ഫിഫ്ത്ത് വീഡിയോ എന്ന് പറയുന്നത്. അതിന് ഏകദേശം 1.5 ലക്ഷത്തോളം വ്യൂസ് ആ സമയത്ത് ഞങ്ങൾക്ക് യൂട്യൂബിലുണ്ടാവുകയും നോർത്ത് ഇന്ത്യയിൽ വരെ ഞങ്ങൾ ഈ ഗോസ്റ്റ് റൈഡേഴ്സ് എന്നൊരു ടീം ഇങ്ങ് ഇന്ത്യയുടെ ഇങ്ങ് വളരെ അറ്റത്ത് ഒരു ചെറിയ സ്ഥലമായ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു ടീമുണ്ട് എന്ന് ഇന്ത്യയിലുള്ള പലരും അറിയുകയും ചെയ്തു. ബജാജും എം ടി വിയും ചേർന്ന് ഒരു അഡ്വർടൈസ്മെൻ്റ് ഇറക്കിയിരുന്നു, പൾസർ മേനിയാക്സ്. അതിൽ ഞങ്ങളുടെ 4 സ്റ്റണ്ട് റൈഡേഴ്സാണ് അതിൽ പെർഫോം ചെയ്തത്. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് കമേഴ്ഷ്യൽ ഷൂട്ട്. അതിനെ തുടർന്ന് തന്നെ ഞങ്ങൾക്ക് സൈഡിൽ തന്നെ ലൈവ് ഷോസിന് ഓടൊപ്പം ഞങ്ങൾ മൂവീസിനും ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഷൂട്ട് ചെയ്ത മൂവീസ് രജനീകാന്ത് സാറിൻ്റെ എന്തിരൻ, അതിലൊരു ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ഒരു കുറച്ച് സ്റ്റൺസ് ഉണ്ട്, പിന്നെ അജിത് സാറിൻ്റെ മങ്കാത്ത, പിന്നെ നമ്മളെ മലയാളത്തിൽ മോഹൻലാൽ സാറിൻ്റെ ചൈന ടൗൺ, അങ്ങനെ കുറേ മൂവീസിൽ ബേസിക് വീൽ സ്കെച്ചിങ്, കോമ്പസ്, സൂയിസൈഡ് ബേണോ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ ബൈക്ക് സ്റ്റാൻഡിങ്ങിനുണ്ട്. നിരന്തരമായ പരിശീലനവും ഏകാഗ്രതയും ആവശ്യമായൊരു സ്പോട്ടാണ് ബൈക്ക് സ്റ്റാൻഡിങ്. എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഗോസ്റ്റ് റൈഡേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേഫ്റ്റിക്കാണ്.
ഫസ്റ്റ് ഷോ തൊട്ട് ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് ഷോ വരെ സേഫ്റ്റി ആസ്പെക്ട് ഇസ് എ പ്രൈമറി കൺസേൺ. അത് എല്ലാ രീതിയിലും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റൈഡ് ഫ്രം അവർ റൈഡിങ് ഗിയേഴ്സ്, ഹെൽമെറ്റ്, ജാക്കറ്റ്സ്, ഗ്ലൗസ്, എൽബോ ഗാർഡ്, നീ ഗാർഡ്, ഷൂസ് എല്ലാം അതിൻ്റെ രീതിയിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് മാത്രം കണ്ടു നിൽക്കാൻ കഴിയുന്നതാണ് കോസ്റ്റ് റൈഡേഴ്സിൻ്റെ പ്രകടനങ്ങൾ. അത്ര അപകടകരമെന്ന് തോന്നും വിധമാണ് കോസ്റ്റ് റൈഡേഴ്സ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഇത് ഈ ടീമിൻ്റെ പാഷനാണ്, ഡ്രീമാണ്. ഇനി അടുത്തത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം വളരെ സിമ്പിളാണ്. വേൾഡ് നമ്പർ 1 ആവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഉത്തരം പോലെ അത്ര സിമ്പിളല്ല വേൾഡ് 1 ആവുക എന്നുള്ളത്. കാരണം ഈ ബൈക്കല്ല, ഈ കാണുന്നത് പോലെയല്ല, വലിയ ബൈക്കുകളാണ്. 600cc, 1000cc ബൈക്കുകളാണ് ഞങ്ങൾ ഇനി പെർഫോം ചെയ്യേണ്ടത്. വേൾഡ് ചാമ്പ്യൻഷിപ്സിന് ഇറങ്ങണം. വേൾഡ് വൈഡ് ചാമ്പ്യൻഷിപ്പാണ് XTL, വിച്ച് ഇസ് ബേസ്ഡ് ഇൻ കാലിഫോർണിയ. സോ അവരുടെ ചാമ്പ്യൻഷിപ്പിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആൻഡ് ഈ ഇങ്ങനത്തെ ഒരു അതാണ് ഏറ്റവും വലിയ ഡ്രീം. അതെന്തായാലും ഞങ്ങളൊരു ഇറ്റ്സ് അത്ര ദൂരെ അല്ല. ഞങ്ങൾ തിരുവനന്തപുരം റെപ്രസെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾ എന്തായാലും പോയിരിക്കും. അപ്പം വി ആർ ഹോപ്പിംഗ് ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. വലിയ ബൈക്കുകൾ, ഞങ്ങൾ പൾസർ സ്പോൺസറാണ്. പൾസർ ബൈക്സിൽ ചെയ്യാൻ ഞങ്ങൾ വി ആർ സാറ്റിസ്ഫൈഡ്, വി ആർ ഹാപ്പി. എന്നാൽ പോലും ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പെർഫോം ചെയ്യണമെങ്കിൽ മിനിമം 600cc, അത് മാത്രമല്ല ഒന്നിൽ കൂടുതൽ സിലിണ്ടർ ഉള്ള മോട്ടോർ സൈക്കിൾ ആയിരിക്കണം. അപ്പം അത് ഇന്ത്യയിൽ അങ്ങനത്തെ ബൈക്ക്സ് അവൈലബിലിറ്റി വളരെ കുറവാണ്. എന്നാൽ പോലും ഞങ്ങൾ അങ്ങനത്തെ ഒരു 5 ബൈക്ക് എടുത്ത് അതിൽ സ്റ്റണ്ട്സ് പ്രാക്ടീസ് ചെയ്യുകയും ഇൻ്റർനാഷണൽ സ്റ്റണ്ട് ഷൂസ് ചെയ്യുകയും സ്റ്റണ്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വളരെയധികം കരിയറിസ്റ്റിക്കായി ചിന്തിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴത്തേത്. ആ കൂട്ടത്തിൽ നിന്ന് മാറി വ്യത്യസ്തരായി ചിന്തിക്കുന്ന കൂട്ടുകാരെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഔട്ട് ഓഫ് ദി ബോക്സ് ചെയ്യുന്നത്. അത്തരം വ്യത്യസ്തരായ കൂട്ടുകാരുമായി അടുത്ത ആഴ്ച കാണാം. ഔട്ട് ഓഫ് ദി ബോക്സ് ഇനി അടുത്ത ആഴ്ച.